ഹായ് ടിപ്ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഡിസിമൽ ഫോംസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കി ഭാഗമാണ്. എല്ലാവരും ശ്രദ്ധയോടു കൂടി നോക്കിയിരിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹായ് ടിപ്ടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ബോർഡിലോട്ട് നോക്കി, ഞാനിവിടെ ഒരു പി ബൈ ടു ഫോമിൽ നിന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് 3 ഭാഗം 160. ദെൻ നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ, 3 ഭാഗം 160. മനസ്സിലായല്ലോ. ഇതിനെ ഞാൻ ഇത് തന്നെ നോക്കിയാൽ 3 ഭാഗം ഈ 160നെ 16 × 10 എന്ന് എഴുതുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാം? ഇവിടെ നമുക്ക് 10 ഒരു ഘടകം കിട്ടുന്നു. മനസ്സിലായല്ലോ. അപ്പോൾ ഇനി 3 ഭാഗം ഈ 16 നമുക്ക് 2 ഘടകങ്ങളാക്കി മാറ്റാം. എങ്ങനെ എഴുതാം? 2 × 2 × 2 × 2 അല്ലേ, ഗുണം 10. മനസ്സിലായല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കിയേ, ശ്രദ്ധാപൂർവ്വം നോക്കിയിരിക്കുക. 3 ഭാഗം ഇത് നമുക്ക് എന്താണ്? ഇത് 2 × 4 നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ നോക്കേണ്ട വേറൊരു കാര്യം, ഇതിനെല്ലാം ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഇതിനെല്ലാം എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. ഏതാണ് ആ സംഖ്യ എന്ന് നോക്കിയേ. 2 × 2 × 2 × 2 ഈ 10 കൊണ്ട് നമുക്ക് എഴുതാം കേട്ടോ. ഈ ഓരോന്നിനെയും ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടുമെന്ന് നോക്കിയേ. 5 അല്ലേ, ഇവിടെയും 5, ഇവിടെയും 5, ഇവിടെയും 5 അല്ലേ. അപ്പോൾ നമുക്കിവിടെ എത്ര 5 കിട്ടി? 1, 2, 3, 4, 5 കിട്ടി അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 10, 5, 10, 10, 10, 10. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്തെന്ന് എഴുതാം നോക്കിയേ. അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്തെന്ന് എഴുതാം? 3 ഭാഗം ഇവിടെ 1 10, 2 10, 3 10, 4 10, 1 5 10, 10 × 5 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ അഡീഷണലായിട്ട് എഴുതി എന്താണ്? 5 എഴുതിയിട്ടുണ്ട് അല്ലേ. എത്ര 5 ഉണ്ട്? 4 5. അപ്പോൾ 5 × 4 മനസ്സിലായല്ലോ. സഹം ഇനി നോക്കിയേ, സമം ഇവിടെ നോക്കേ, 3 × 5 × 4 അർത്ഥം എന്താണ്? 5 × 5 × 5 ആണ്. 5 × 4 എന്ന് പറയുന്നത് മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്നാ 5 × 5 = 25 അല്ലേ. 25 × 25 എന്ത് കിട്ടും? 625 എന്ന് കിട്ടും. മനസ്സിലായോ? ഭാഗം 10 × 5 എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? 10 × 10 × 10 × 10 × 10 5 പ്രാവശ്യം എഴുതി കുടിക്കുക. അത് നമ്മൾ എന്താ ചെയ്യുന്നത്? 1 എഴുതിയിട്ട് ഒരു 5 0 എഴുതിയാൽ മതി കേട്ടോ. 2, 3, 4, 5 ഇനി ഇതിനെ കൊണ്ട് ഗുണിക്കുക. 625 നെ 3 കൊണ്ട് ഗുണിക്കുക. എന്ത് കിട്ടും? 625 × 3 5 × 3 = 1 2 × 1 = 7 6 × 3 = 18 1875 എന്ന് നമുക്ക് കിട്ടും. മനസ്സിലായോ? 1875 ÷ 10 100 1000 10000 100 1000 10000 100 1000 അല്ലേ. ഇതിനെ എന്ത് ചെയ്യണം? 10 × 5 എഴുതാൻ പറഞ്ഞു കേട്ടോ. 1875 ÷ ഇത്രയും കിട്ടും അല്ലേ. ലക്ഷം കൊണ്ട് ഭാഗിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഭാഗിക്കുന്നത് നോക്കി. എങ്ങനെയാണ് ഭാഗിക്കുന്നതെന്ന് ഇവിടെ 10 കൊണ്ട് ഭാഗിച്ചാൽ ഇവിടെ എന്ത് കിട്ടും? ആൻസർ, ഒരു സ്ഥാനം മാറ്റുക അല്ലേ. 100 കൊണ്ടാകുമ്പോൾ 2 സ്ഥാനം, 1000 കൊണ്ടാകുമ്പോൾ 3 സ്ഥാനം, 10000 കൊണ്ടാകുമ്പോൾ 4 സ്ഥാനം, 1000 കൊണ്ടാകുമ്പോഴും പിന്നെ 1 സ്ഥാനം ഇപ്പുറത്തോട്ട് വരും കണ്ടോ. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? അപ്പോൾ ഈ ആൻസർ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? 1875 ÷ 100 എന്ന് കിട്ടും. നോക്കുന്നട്ടെ, ഇവിടെ ദശാംശം ഇങ്ങോട്ട് മാറും, ഇങ്ങോട്ട് മാറും, ഇങ്ങോട്ട് മാറും. അപ്പോൾ എന്താ കിട്ടുന്നത്? 0.1875 മനസ്സിലായോ? ഇങ്ങനെയാണ് ആൻസർ കിട്ടുന്നത്. മനസ്സിലായില്ലേ എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത്? അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റു കണക്കുകളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.